മൂപ്പേനാട് താഴെയരപ്പറ്റയിൽ ആൾത്താമസമില്ലാത്ത വീടിന്റെ വാതിൽ കുത്തിത്തുറന്ന് വീട്ടുപകരണങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് സംഭവം. പിന്നിൽ സാമൂഹ്യ വിരുദ്ധരെന്ന് സംശയം. മേപ്പാടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. താഴെയരപ്പറ്റ മസ്ജിദ് വളവിലെ പോൾ നിവാസിൽ റനീഷിന്റെ കൈവശത്തിലുള്ള വീട്ടിലാണ് അതിക്രമം നടന്നത്. അരപ്പറ്റയിലെ പരേതനായ അൻപുവിന്റെ മകൻ റനീഷിന്റെ കൈവശത്തിലുള്ളതാണ് വീട്. അൻപുവിൻ്റെ അമ്മ സൗന്ദരാമാളിൻ്റെ പേരിലുള്ളതാണ് 10 സെൻറ് സ്ഥലവും സിമൻറ്റ് ഷീറ്റ് മേഞ്ഞ വീടും. ഗൾഫിലായിരുന്ന റനീഷ് മടങ്ങി വന്ന് ക്വാറൻ്റൈനിലായിരുന്നു. എസ്റ്റേറ്റ് പാടിയിൽ താമസിക്കുന്ന റനീഷ് വീട് നന്നാക്കി ഇവിടേക്ക് താമസം മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു. ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഫർണിച്ചറുമൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് മുറികളിൽ സൂക്ഷിച്ചിരുന്നു. പണികൾക്കാവശ്യമുള്ള മര ഉരുപ്പടികളും മുറിയിൽ സൂക്ഷിച്ചിരുന്നു. വീടിൻ്റെ വാതിൽ പൊളിച്ച് ഉള്ളിൽ കയറിയാണ് സാമൂഹ്യ വിരുദ്ധർ എല്ലാം തീയിട്ട് നശിപ്പിച്ചത്. കടകളും ഓട്ടോറിക്ഷയുമൊക്കെ രാത്രിയുടെ മറവിൽ തീയിട്ട് നശിപ്പിച്ച സംഭവങ്ങൾ മുമ്പും താഴെ അരപ്പറ്റയിലുണ്ടായിട്ടുണ്ട്. ഈ സംഭവങ്ങളിലൊന്നും പ്രതികളെ പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഫ്രണ്ട് വാതിലൊക്കെ പൊളിച്ചിട്ട് ഉള്ളിൽ കയറി സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ട് കത്തുന്നതാണ് കണ്ടത്. ഇന്നലെ രാത്രി തന്നെ മേപ്പാടി പോലീസും വന്ന് ഇപ്പോൾ കാലത്ത് പോയിട്ട് അതിൻ്റെ 1000 കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ സംഭവത്തിലും റനീഷിന് ഉണ്ടായിരിക്കുന്നത്. മേപ്പാടി പോലീസിൽ പരാതി നൽകി കാത്തിരിക്കുകയാണ് റനീഷ്. വയനാട് വിഷൻ, മേപ്പാടി.